ആദ്യത്തെ രണ്ട് പടങ്ങളും എടുത്ത് നോക്കുവാണ്. ഇപ്പൊ ലീഗി ആയിക്കോട്ടെ, അന്വേഷൻ ആയിക്കോട്ടെ, എല്ലാം ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു മൂവിയാണ്. ഈ അടിയിലോട്ട് വരുമ്പോഴേക്കും ഈ ഒരു മൂവിയിൽ മൊത്തം അടിയാണ്. ഈ മൂവിയിൽ മൊത്തവും അടിയില്ല, എന്നാൽ ആവശ്യത്തിനടിയൊക്കെ ഉണ്ട്. ലില്ലിയിലും അന്വേഷണത്തിലുണ്ടായിരുന്ന അത്രയും ബ്ലഡ് ഷെഡ്, വയലൻസ് അങ്ങനത്തുള്ള സാധനങ്ങളില്ല. ബേസിക്കലി അതൊക്കെ ഒക്കേഷണലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ മോശമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അടിയിലും ലില്ലിയിലും അന്വേഷണത്തിലൊക്കെ സംഭവിച്ച കാര്യം. അപ്പോൾ ഈ സിനിമയിൽ രതീഷേട്ടൻ പറഞ്ഞ പോലെ ലൈക്ക് ഇഫ് ട്രാവലിംഗ് ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ്, ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ബേസിക്കലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അത്രയും വയലൻസും തോന്നുന്നില്ല. സോ അടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ബട്ട് കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ദാറ്റ് വാസ് എ ബ്രില്ലിയന്റ് ക്വസ്റ്റ്യൻ, താങ്ക് യു. യെസ്, അടിച്ചാലെന്നുള്ളതല്ല, ചില ധാരണകൾക്കെതിരെയുള്ള തിരിച്ചടികൾ അടിയിലുണ്ട്. ഒരാളെ തല്ലുക, അല്ല ആണിനെയും പെണ്ണിനെയും തല്ലുക എന്നുള്ളതല്ല, അത്തരം പൊതു ധാരണകൾക്കെതിരെയുള്ള ചില തിരിച്ചടികൾ അടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ടാവാം. ഞാൻ ഇഷ്കി കഴിഞ്ഞിട്ട് മഹാറാണി എന്നൊരു സിനിമയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അപ്പൊ ഏറെ തരത്തിലൊരു സിനിമ, അപ്പോൾ വലിപ്പമുള്ള ഒരു സിനിമയാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ കോവിഡ് വരുന്നത്. അപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് ഷൈനാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒന്നര വർഷമായില്ലേ പൈസ മേടിക്കല്ല, അല്ലെങ്കിൽ അധ്വാനിക്കാതെ സിനിമ ചെയ്യാൻ ആശ് മേടിച്ച് തിന്നാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായില്ലേ, അപ്പൊ എന്തെങ്കിലും പണി എടുക്കണ്ടോ, ഞാൻ ഇച്ചു കോവിഡാണ് എന്ന് പറയുമ്പോഴാണ് അല്ല നമുക്ക് അല്ലാത്ത രീതിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സദ്യത്തുണ്ട് ആലോചിക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പത്രവാർത്തയെ കണ്ടൊരു വാർത്തയെന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ കഥ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അവസാനിക്കുമ്പോ മനഃപൂർവ്വമല്ല, ഇങ്ങനെ ഒരു തിരിച്ചടി പരിപാടി പറയണമെന്ന് മനഃപൂർവ്വമല്ലായിരുന്നു. പക്ഷെ ചില ക്യാരക്ടേഴ്സിന്റെയൊക്കെ ഒരു നിലപാടിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്ന് തോന്നി. അങ്ങനെ ഒരു കണക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്.